ഇടുക്കി ജില്ലയിലെ നീണ്ടപാറയിലെ കെഎസ്ഇബിയുടെ തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി നാളെ നാടിന് സമർപ്പിക്കും. 2009-ൽ നിർമ്മാണോദ്ഘാടനം നടത്തിയ പദ്ധതി നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് യാഥാർത്ഥ്യമാകുന്നത്. പ്രതിവർഷം 99 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദനമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 14 വർഷത്തിന് ശേഷം സംസ്ഥാനത്ത് ഒരു വലിയ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്യാനൊരുങ്ങുകയാണ്. അതാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പദ്ധതി നാടിന് സമർപ്പിക്കും. കുറുകെ വാളറയിൽ തടയണ പണിതാണ് ജലം നീണ്ടപാറയിലെ പവർ ഹൗസിൽ എത്തിക്കുന്നത്. ഇതിനായി 199 മീറ്റർ നീളത്തിൽ തുരങ്കവും അതിനുശേഷം ഏതാണ്ട് 1.25 കിലോമീറ്റർ പെൻസ്റ്റോക്ക് പൈപ്പും സ്ഥാപിച്ചു. 2009-ൽ അന്നത്തെ വൈദ്യുതി മന്ത്രി AK ബാലൻ തറക്കല്ലിട്ട പദ്ധതി 15 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് യാഥാർത്ഥ്യമാകുന്നത്. പത്തും 30 മെഗാവാട്ട് ശേഷിയുള്ള 2 ജനറേറ്ററുകളാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചിരിക്കുന്നത്. 99 ദശലക്ഷം യൂണിറ്റ് പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രയൽ റണ്ണിൽ തന്നെ ഏതാണ്ട് 17 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 474.3 മീറ്റർ ഉയരത്തിൽ നിന്നാണ് പെൻസ്റ്റോക്കിലൂടെ വെള്ളം താഴേക്ക് പതിക്കുന്നത്. അതുകൊണ്ട് കുറഞ്ഞ വെള്ളം ഉപയോഗിച്ച് വെർട്ടിക്കൽ ഷാഫ്റ്റ് പെൽട്ടൺ ടർബൈനുകളെ ചലിപ്പിക്കാൻ കഴിയുമെന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത. ഇത് റൺ ഓഫ് ദ റിവർ സ്കീമാണ്. ശരിക്കും ജൂൺ മൺസൂൺ പീരീഡ്, മെയ് ടു ഡിസംബർ ഓർ ജൂൺ ടു ജനുവരി, ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം മാത്രമേ നമ്മളിതിന് ഉൽപ്പാദനം ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ കാലഘട്ടത്തിലാണെങ്കിൽ പോലും നമ്മൾക്ക് മാക്സിമം 99 ദശലക്ഷം യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് കിട്ടും. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ലോവർ പെരിയാർ ചാലക്കുടി ഫീഡറുകളിലൂടെയാണ് വിതരണ ശൃംഖലയിലേക്ക് എത്തിക്കുന്നത്. 280 കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ച പദ്ധതി 188 കോടി രൂപയ്ക്കാണ് പൂർത്തിയാക്കിയത്. പ്രതിവർഷം 50 കോടി രൂപയെങ്കിലും വൈദ്യുതി ഉൽപ്പാദനത്തിലൂടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 60 മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസൽ പ്രോജക്റ്റ് കൂടി അടുത്ത ദിവസങ്ങളിൽ കമ്മീഷൻ ചെയ്യും. ഇതോടുകൂടി 100 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനമാണ് ഈ അടുത്ത നാളുകളിൽ KSEB അധികമായി പ്രതീക്ഷിക്കുന്നത്. തൊട്ടിയാറിൽ നിന്ന് ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്.